ഏറെ ഔഷധ ഗുണമുള്ള രക്തചാലി നെല്ല് വിളയിച്ചിരിക്കുകയാണ് കൊടിയത്തൂരിലെ ഒരു വ്യവസായി. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ഓൾ കേരള ടൈൽ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം എ അബ്ദുറഹിമാനാണ് മികച്ച വിളവ് നേടിയത്. നെൽകൃഷിയുടെ കൊയ്ത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. നഷ്ടത്തിന്റെയും തൊഴിലാളി ക്ഷാമത്തിന്റെയും പേരിൽ കർഷകർ കൃഷി ഉപേക്ഷിച്ചതോടെ തരിശായി കിടന്ന കൊടിയത്തൂരിലെ കുറ്റിപ്പൊയിൽ വയലുകൾ വീണ്ടും പച്ചപ്പണിയാൻ തുടങ്ങിയത് 4 വർഷം മുമ്പാണ്. പ്രദേശത്തെ വിവിധ കൂട്ടായ്മകൾ നെൽകൃഷിയെ തിരിച്ചുപിടിക്കാനായി വയലിലേക്ക് ഇറങ്ങിയതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ നെൽകൃഷി ആരംഭിക്കുകയായിരുന്നു. ഇത്തവണ ഏറെ ഔഷധ ഗുണമുള്ള രക്തശാലിയും വിളവെടുത്തിരിക്കുകയാണ് ഇവിടെ. ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും ഓൾ കേരള ടൈൽ മാനുഫാക്ചറേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയുമായ എം എ അബ്ദുറഹിമാനാണ് തന്റെ അരയേക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയത്. ജൈവ കൃഷി പ്രോത്സാഹനത്തിനുള്ള ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു കൃഷി. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും പൂർണ്ണ പിന്തുണ നൽകിയതോടെ മികച്ച വിളവും ലഭിച്ചു. നെൽകൃഷി ഒരിക്കലും നഷ്ടമല്ലെന്ന് എം എ അബ്ദുറഹിമാൻ പറഞ്ഞു. ഔഷധ ഗുണങ്ങളുള്ള ഒരിനം നെൽവിത്താണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. രക്തശാലി എന്നാണ് അതിന്റെ പേര്. ഇത് പൊതുവെ നമ്മുടെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടിട്ട് ഇപ്പൊ തോന്നുന്നത് തെറ്റില്ലാത്ത വിളവാണ്. നമ്മുടെ പ്രദേശത്ത് ഇത് വിജയിക്കും എന്ന് തന്നെയാണ്. പഴയകാലത്തെ കൃഷി ഏതാണ്ട് 10-40 വർഷമായിട്ട് കൃഷിക്കാരൊക്കെ തന്നെ വയൽ തരിച്ചിടുന്ന അവസ്ഥയിൽ നിന്ന് 2-3 വർഷമായിട്ട് നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൃഷിക്കാർ മുമ്പോട്ട് വന്ന് വിവിധ ഇനം വിത്തുകൾ പരീക്ഷിച്ചുകൊണ്ടും കൃഷിയോട് ആഭിമുഖ്യം ചെറുപ്പക്കാർക്ക് വിശേഷിച്ചും ഉണ്ടാക്കിക്കൊണ്ടുമാണ് ഈ പദ്ധതികളൊക്കെ തന്നെ ഇപ്പോൾ പൂർവാധികം നല്ല നിലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആദ്യമായാണ് രക്തശാലി നെല്ല് കൃഷി ചെയ്യുന്നത്. കൃഷിയുടെ കൊയ്ത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷംലൂലത്ത് ഉദ്ഘാടനം ചെയ്തു. കൊടിയത്തൂർ കൃഷി ഓഫീസർ കെ ടി ഫെബിത മുഖ്യാതിഥിയായി. നിരവധി കർഷകരും ചടങ്ങിൽ പങ്കാളികളായി. ആധുനിക യന്ത്രവൽകൃത ഉപകരണങ്ങൾ കൂടുതലായി ഉപയോഗിച്ചാൽ നെൽകൃഷി ഇനിയും ലാഭകരമാക്കാനാവുമെന്ന് കർഷകർ പറയുന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.